എഞ്ചിനുകളുടെ അവസ്ഥ ചാട്ടാവണില്ലോ. എന്നെ വിമർശിച്ച എന്റെ നല്ല നല്ല കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രേ ഉള്ളൂ. ഹലോ, നമസ്കാരം ഡാ, എല്ലാവർക്കും സുഖല്ലേ? നമുക്കേ ചില വസ്തുക്കളോട് അല്ലെങ്കിൽ ചില ആൾക്കാരോട് നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണത് എപ്പോഴായിരിക്കും അറിയാം. ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കണത് അവരിൽ നിന്ന് നമ്മൾ അകന്ന് നിൽക്കുമ്പോഴാവും. ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ, അപ്പൊ നമ്മൾ ഈ വിരഹമാണ് നമ്മുടെ സ്നേഹത്തിന്റെ വില മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് അതിന്റെ കാര്യം. ഞാന് നമ്മുടെ നാട്ടിൽ പോയിരുന്നല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് വന്നു അടിപൊളിയായിട്ട്. അപ്പൊ നാട്ടില് ചെന്നൊരു ഇങ്ങോട്ട് വരേണ്ട നമ്മുടെ സമയമായിപ്പോ എനിക്ക് പിന്നെ ഭയങ്കര പരവശായി തുടങ്ങി. കാരണം നമുക്ക് ഇവിടെ വണ്ടിയുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും ഒരു എന്താ പറയാ എമർജൻസി ആയിട്ട് കാര്യമായിട്ട് എനിക്ക് തോന്നണേ. വണ്ടിയിലോടെ എത്തണം, വണ്ടി സ്റ്റാർട്ട് ചെയ്യണം, വണ്ടി സെറ്റ് ചെയ്യണം, ഇത് തന്നെ മനസ്സിൽ. ഞാൻ അവിടുന്ന് പോരുമ്പോഴും ഇങ്ങനെ വൈഫിന്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് വണ്ടിയുടെ അടുത്ത് പോകണം എന്ന്. അപ്പൊ ഇങ്ങനൊരു എന്താ പറയാ വണ്ടിയുടെ അടുത്തേക്ക് എത്താനുള്ളൊരു ത്വര കാരണം കൊണ്ട് എന്നെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്യാനിട്ട് രണ്ട് കൂട്ടുകാരന്മാരെ വന്നിട്ടുണ്ടായിരുന്നേ. ലഗേജ് കൂടുതലുണ്ടായിരുന്ന കാരണം കൊണ്ട് നമ്മളെ പിക്ക് ചെയ്യാനായിട്ടേ. അപ്പൊ ഞാന് നൈസായിട്ട് എന്റെ ഒരു കൂട്ടുകാരൻ വണ്ടിയിൽ ഞാൻ കയറിയിട്ട് നേരെ നമ്മുടെ മുത്തിന്റെ അടുത്തേക്ക് പോന്നു. അതെന്താ വെച്ചെങ്കില് ഞാൻ ഈ വണ്ടി മേടിച്ചതിന് ശേഷം ആദ്യമായിട്ടാണ് നാട്ടിലേക്ക് വെക്കേഷന് പോണേ. ഇതിന്റെ അടുത്ത് എത്തി ഇതൊന്ന് കണ്ടപ്പോഴാണ് എനിക്കൊന്ന് ഒരു മനസ്സമാനായത്. ഏത്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോലും പോയിട്ടില്ല. അപ്പോ ഈ വണ്ടിയായിട്ട് നമുക്ക് അത്രയും ഉള്ളിലൊരു ബന്ധമുണ്ട് എന്നുള്ളത് ഒരു എന്താ പറയാ തിരിച്ചറിഞ്ഞൊരു സമയമായിരുന്നു അത്. അപ്പൊ നമ്മൾ വണ്ടി നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് നമ്മള് ഇപ്രാവശ്യം നമ്മൾ എടുക്കണത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ചെറിയൊരു കാര്യം എന്താ വെച്ചാല് ഞാന് നമ്മള് ലാസ്റ്റ് ഇവിടെ വണ്ടി കയറ്റിട്ട് പോയില്ലേ, വണ്ടി കയറ്റിട്ട് പോയപ്പോ നമ്മള് സോളാർ പാനൽ വെച്ചു അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ പോയതേ. അപ്പൊ എന്നെ കുറച്ച് എന്റെ കൂട്ടുകാരന്മാര് നന്നായിട്ട് എന്നെ കളിയാക്കി. കൂട്ടുകാരന്മാരെന്ന് പറയാൻ പറ്റില്ല, കുറച്ച് ആൾക്കാര്, കുറച്ച് ചേട്ടന്മാര്. അപ്പോ അതായത് വീഡിയോയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുഞ്ഞൊരു സോളാർ പാനലും വെച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെയും പറഞ്ഞിട്ട് കുറച്ച് നമ്മളെ ഒന്ന് നന്നായിട്ടൊന്ന് സൂചിപ്പിച്ചു. അതായത് നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ്, അങ്ങനത്തെ കുറച്ച് കുൽസിത പ്രവൃത്തികളൊക്കെ കാണിച്ചു. അവർക്കൊക്കെയുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. ആ കാരണം എന്താ വെച്ചെങ്കില് നമ്മൾ വെച്ച സംഗതി ചുമ്മാ തള്ളിയതാണോ അതോ ഇത് വർക്ക് ചെയ്തോ എന്നുള്ളതിന്റെ ഒരു തെളിവാണത്. അപ്പൊ അതുകൊണ്ട് ബാക്കി നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം തീരുമാനിക്കുക നമ്മളിത് ചുമ്മാ വ്യൂ കൂട്ടാൻ വേണ്ടി തള്ളിയതാണോ അതോ ഇത് വർക്ക് ചെയ്ത സാധനമാണോ എന്താന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടിട്ട് തീരുമാനിക്കാം. നമ്മുടെ വണ്ടി നമ്മള് ഇട്ടുപോയ പോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ടാ. നിറച്ച് മഞ്ഞയ്ക്ക് മൂടി കിടക്കാന്ന് വിചാരിച്ചേ, പക്ഷേ എന്തോ ദൈവം കാത്തു, അത്യാവശ്യം നീറ്റായിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലും വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഗ്രീസി ആത്തേൻ്റെതായിട്ടുള്ള കുറച്ച് കണ്ടോ തുരുമ്പൊക്കെ ഉണ്ട് അവിടെ ഫിഫ്ത്ത് വീലില്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണ് അവസ്ഥ എന്നുള്ളത് ഒന്ന് നോക്കണം. നമുക്കേ ആദ്യമേ തന്നെ നമ്മുടെ ബാറ്ററിയുടെ അവസ്ഥ എന്താന്ന് നോക്കാം. ജസ്റ്റ് നമ്മൾ സോളാർക്ക് വെച്ച് പോയതല്ലേ, സോളാർ നമ്മളെ പണി പറ്റിച്ചോ അതോ സോളാർ നമ്മളെ കാത്തോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ അറിയാം. ദൈവമേ, ഓ രക്ഷപ്പെട്ടുട്ടാ, ബാറ്ററി ഓൺ ആണ്. തൽക്കാലം ഞാനത് ഓഫ് ചെയ്യാണ്, കാരണം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം. അതിനുശേഷം നമുക്ക് തിരിച്ചു വരാം. അപ്പൊ എന്തായാലും സന്തോഷമുള്ളൊരു ന്യൂസാണ്, കാരണം ബാറ്ററി പണി കിട്ടിയിട്ടില്ല. നമുക്കിനിപ്പോ അതൊക്കെ ഹുഡൊക്കെ തുറക്കാം.
എഞ്ചിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാം. എന്താണ് എഞ്ചിൻ ഓയിലിന്റെ അവസ്ഥ ഉള്ളത് നോക്കുമ്പോൾ നല്ല കറുത്തിരിക്കേണ്ട ഓയില്, പക്ഷെ ലെവല് കറക്റ്റ് ആണ്. ടോപ്പിന്റെ മുകളിലാണ് നിൽക്കുന്നത്. ആ വെട്ട് കണ്ട നമ്മള് ആ വെട്ടിന്റെ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് സേഫാണ്. സാധാരണ നമ്മളിത് ഒന്നുകൂടി ഒന്ന് നീറ്റാക്കി തുടച്ചിട്ടേക്ക് നമ്മൾ ചെയ്യാം, പക്ഷെ ഇന്നിപ്പോ നമുക്ക് അത്ര ഉറപ്പുണ്ട്. കാരണം നമ്മൾ പോകുന്നതിന് മുമ്പ് ഇട്ട ഓയിലാണ്. അപ്പൊ ഇത്രയും ഓയിലുള്ളതുകൊണ്ട് വേറെ ലീക്കും കാര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ടാവില്ല. ഇത് നമ്മുടെ സ്റ്റീറിംഗ് ഫ്ലൂയിഡില്ലേ, അതാണ്. പോവാനായിട്ട് ചാൻസ് ഒന്നുമില്ല. എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എന്താണ് അവസ്ഥ എന്നുള്ളത്. ആ സ്റ്റീറിംഗ് ഫ്ലൂയിഡും നമുക്കിതിനകത്തുണ്ട്. അപ്പം അതായി. പിന്നെ നമുക്ക് നോക്കാനുള്ള നമ്മുടെ ബെൽറ്റുകളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. മെയിനായിട്ട് നമ്മുടെ സ്റ്റീറിംഗ് റാഡ് ഉണ്ടല്ലോ, ഇതാണ് സ്റ്റീറിംഗ് റാഡ്, നമ്മുടെ സ്റ്റീറിംഗ് ബോക്സിൽ പോകണത്. അത് തിരിച്ചു നോക്കി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നീറ്റാണ്. ഇവിടെ എല്ലാം സേഫായിട്ടുള്ള കാണണേ, വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നില്ല. പിന്നെയുള്ളത് ആ നമ്മുടെ കൂളൻ്റ്. ഓ, നമ്മൾ പോയിട്ട് വന്നപ്പോൾ ഈ ഒന്നര മാസം കൊണ്ട് കമ്പനിക്ക് എത്തിയപ്പോളേ എന്തോ ഒരു ചെറിയ പുതുമ ഫീൽ ചെയ്തു എനിക്ക്, എന്താണെന്നറിയില്ല കേട്ടോ. അപ്പോൾ ആ ഇതേ നമ്മുടെ കൂളൻ്റ് ലെവല് കറക്റ്റാണ്. അപ്പോൾ നമുക്കിനി വേറെ ഇതൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നോക്കി, വേറെ തടസ്സങ്ങളൊന്നുമില്ല. നമ്മുടെ ഇ ജി ആർ കൂളറിൻ്റെ കണക്ടറുടെ ആ വയറും എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് പോണ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളൊരു അവസ്ഥയായിട്ടുണ്ട്. അകത്തേക്ക് നോക്കുമ്പോൾ വേറെ കച്ചറകളൊന്നും കാണുന്നില്ല, എല്ലാം കൊണ്ടും സേഫാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ഇതേ വണ്ടി ഉള്ളിലേക്ക് കയറിട്ടാ, ഒന്നും ഭാഗ്യ പരീക്ഷ നടത്താൻ പോണു നമ്മൾ. എന്താ അവസ്ഥ എന്നുള്ളത്. തണുപ്പുണ്ട്. ലോ പ്രഷർ എയർ, പുതിയൊരു കോഡ്, ആ ഒരു എൻജിൻ ഫോൾട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ TCS ABS ഇതിനുണ്ട് പോകണ വയ്ക്കലാന്ന് തോന്നുന്നുണ്ട്. എൻ്റെ ഭർത്താവേ സ്റ്റാർട്ടാവണില്ലല്ലോ. ആ പൊരിച്ചു, സ്റ്റാർട്ടായി. ആഹാ, ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടാവും. എന്തായാലും സംഭവം സ്റ്റാർട്ടായി. അപ്പൊ നമ്മുടെ സോളാർ മോൺ നമ്മളെ പറ്റിച്ചില്ല കേട്ടോ. സോളാർ മോൺ നമ്മളെ സഹായിച്ചു. എന്തെല്ലാം സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് ഈ സമയത്ത് പുറത്ത് പോയിട്ട് ഇവിടെ ഫുഡൊക്കെ അടച്ച് ബാക്കിയെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ആ അതിനു മുമ്പ് നമ്മുടെ സോളാർ ഡിസ്കണക്ട് ചെയ്യണ്ടേ. നമ്മള് നമ്മുടെ സോളാർ അങ്ങനെ ഉപയോഗിക്കണം കേട്ടോ. നമ്മൾ നൈസായിട്ട് നമ്മുടെ സോളാറിന്റെ സിസ്റ്റം നമ്മൾ ഊരി തൽക്കാലത്തേക്ക് വയറൊക്കെ ഇരുന്ന് ഉള്ളിൽ കിട്ടും. എന്തായാലും സോളാർ കൂട്ടർ നമുക്ക് എടുക്കാൻ ഇനി നമ്മുടെ ആവശ്യം കഴിഞ്ഞല്ലോ. സംഗതി നമുക്ക് നമ്മൾ ഇപ്രാവശ്യത്തെ വെക്കേഷനിൽ നമ്മളെ ഏറ്റവും ഹെൽപ്പ് ചെയ്തൊരു മോദിനാണ് ആ സോളാർ. അപ്പോൾ നിങ്ങളെല്ലാവരും വണ്ടി പാർക്ക് ചെയ്ത് പോകുന്നവർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമാണ്. ബാറ്ററിയുടെ ചാർജ് കളയാണ്ട് നമുക്ക് നിർത്താൻ പറ്റും കേട്ടോ. നമുക്ക് എന്തായാലും ഇത് ഉപകാരപ്പെട്ടു കേട്ടോ ഈ സംഭവം. ഇതൊരിക്കലും ഇത് മറക്കരുത്. നമുക്ക് എന്തായാലും ഇത് ഹെൽപ്ഫുള്ളാണ് ഈ സാധനം. ബങ്കിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് നമ്മളങ്ങനെ അത് കഴിഞ്ഞു. നമ്മളിപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന് നോക്കുകയാണ്. നമ്മുടെ ബെൽറ്റ് കണ്ട, ബെൽറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല നീറ്റായിട്ട് തിരിയുന്നുണ്ട്. പിന്നെ ഫാനും കുഴപ്പമില്ല, ഓയില് അല്ലെങ്കിൽ അങ്ങനത്തെ ലീക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല.
നമ്മുടെ എത്തുമ്പോൾ നമ്മുടെ വിജയിച്ചു കേട്ടോ. നമ്മളങ്ങനെ ഫുഡ് നൈസായിട്ട് കളിക്കാൻ പോവാണ്. ആ അതിന് മുമ്പേ നമ്മുടെ ഫുഡിൻ്റെ ലോക്ക് ഉണ്ടല്ലോ, ആ ലോക്കിൻ്റെ അവസ്ഥ എന്താ നോക്കട്ടെ. ചില സമയത്ത് നമ്മുടെ ഈ ഹുഡിൻ്റെ ലോക്കുകളുണ്ടല്ലോ, ആ ലോക്കുകൾ ഫ്രീസായിട്ടിരിക്കും. അപ്പം അത് ഫ്രോസൺ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ശരിക്കും അടയില്ല. അപ്പം എല്ലാം കറക്റ്റാണ്, നമുക്ക് വേറെ ഫുഡ് നല്ല ടൈറ്റ് ആയിട്ട്. ഫുഡ് അടച്ചു. നമ്മുടെ ഫ്രണ്ടിലത്തെ പണി മുഴുവൻ കഴിഞ്ഞു പോകാം നമ്മളെ. ഇത് നമ്മുടെ പേടിച്ച് ബാക്കിലത്തെ ജസ്റ്റ് നമ്മുടെ ഈ എന്താ പറയുക, എയർ ബാഗുകളൊക്കെ അപ്പായിട്ടുണ്ടോ നോക്കണം. ഇവിടെ നമ്മൾ പുറകോട്ട് വരുമ്പോൾ നമ്മുടെ എയർ ബാഗുകളൊക്കെ ഇപ്പോൾ അപ്പായിട്ടുണ്ട്. ഇതേ കണ്ടോ, നമ്മുടെ എയർ ബാഗിനകത്ത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ വരുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്, കണ്ടോ. ആ എയർ ബാഗുകളെല്ലാം പൊങ്ങിയിട്ടുണ്ട്, വേറെ ഇവിടെ ലീക്കുകളും കാര്യങ്ങളൊന്നും കാണുന്നില്ല. അപ്പോൾ എന്തായാലും ഇത് ഓക്കെ ആണ്. വണ്ടി നമ്മൾ കഴുകാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, വണ്ടി കഴുകിയിട്ടുണ്ട് അവര്. ടയറിൻ്റെ ഇടയിലൊന്നും ഒന്നുമില്ല. അപ്പൊ ഒരു കുഞ്ഞ പ്രീ ട്രിപ്പ് കൂടിയപ്പോ നമുക്ക് ചെയ്യാൻ പറ്റും. ഫിഫ്ത് വീലില് നല്ല തുരുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, നമ്മളത് പോയിട്ട് നേരെ ഗ്രീസ് ചെയ്തു കുട്ടപ്പനാക്കി. ഇനിയിപ്പോ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാരണ ചുമ്മാ പെരട്ടല്ല, അവർ നന്നായിട്ട് തേണ്ടി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്, കണ്ട അലുവ കഷ്ണം പോലെ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ അത്. അപ്പൊ നമ്മുടെ മുത്ത് റെഡി ഫോർ വർക്കാണ് ഇപ്പോ, കേട്ടാ. കാരണം നമുക്കിപ്പോ ഇനി ധൈര്യമായിട്ട് നമുക്ക് അടുത്ത ദിവസം തൊട്ട് നമുക്ക് ലോഡൊക്കെ എടുത്ത് പടയ്ക്കാം. എന്തായാലും നമ്മുടെ കുട്ടപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പൊളിയായിട്ട് നിപ്പുണ്ട്. എന്തായാലും നമുക്ക് സന്തോഷമായി. അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടല്ലോ അല്ലേ, നമ്മള് നമ്മുടെ വീഡിയോയില് പറഞ്ഞ കാര്യങ്ങള് ചുമ്മാ തള്ളി തോന്നല, ഒറിജിനലായിരുന്നു അത്. അതായത് നമ്മളെ സോളാർ പാനൽ വെച്ചു, അത് സ്റ്റാർട്ടായി. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്റേണൽ ആയിട്ടുള്ള കമ്പ്യൂട്ടർ, ലളിതമായി പറഞ്ഞാല് ECU എന്ന് പറയുന്ന നമ്മുടെ യൂണിറ്റുകൾക്ക് ഒന്നിനും ഒരു കംപ്ലൈന്റും ഇല്ല, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം വളരെ എന്താ പറയാ, രണ്ടു ദിവസം മുമ്പ് നിർത്തിയിട്ട വണ്ടി പോലെ സാധനം സ്റ്റാർട്ടായി. അപ്പോ എന്നെ വിമർശിച്ച എന്റെ നല്ല നല്ല കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, നമ്മൾ വിചാരിക്കുന്നത് മാത്രമാണ് ശരിയെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് ചിലപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ടത്തരം ചിലപ്പോ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റാൻ പറ്റും. പ്രത്യേകിച്ച് പുതിയ ടൈപ്പ് വണ്ടികളാണ്, കമ്പ്യൂട്ടർ സിസ്റ്റം ഉള്ള ടൈപ്പാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മള് ഈ സംഭവം, ഒരാള് നമ്മൾ ഒരുപാട് എൻക്വയറി നടത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തത്. അപ്പോ എന്തായാലും എന്നെ വിമർശിച്ചോട് എനിക്ക് പറയാൻ ഇത്രേ ഉള്ളൂ, സംഭവം ചെയ്തു, സക്സസ്ഫുൾ ആയി. നിങ്ങളും നിങ്ങളുടെ വണ്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സോളാർ പാനൽ വെക്കുക. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ വെച്ച സാധനം ചെറുതാണ്, സാധനത്തിന്റെ വലിപ്പത്തിനല്ല കാര്യം, അതിന്റെ പെർഫോമൻസിനാണ് കാര്യം. ഞാൻ സോളാർ സിസ്റ്റം ഉദ്ദേശിച്ചാ, അതുകൊണ്ട് വേറെ ഒന്നല്ല. അപ്പോ അതുകൊണ്ട് മാറ്റങ്ങളെ നമ്മൾ തീർച്ചയായിട്ടും ഉൾക്കൊള്ളാനായിട്ടൊരു ശ്രമം നടത്തുക. പിന്നെ നമുക്ക് ഇത് പറഞ്ഞതിന്റെ പേരിൽ വിഷമം ഒന്നും വിചാരിക്കരുത്, കാരണം നമ്മൾ നാട്ടിൽ സ്വസ്ഥമായിട്ട് വെക്കേഷന് പോയി, അവിടെ ഒഴിച്ചിലും ബീച്ചിലും അതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പരിപാടികൾ. അപ്പൊ കള്ള സഭയിലേക്ക് നമ്മുടെ ഇത് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്തു പറഞ്ഞിട്ടേക്കുള്ള കേൾക്കുമ്പോൾ അതൊരു സന്തോഷം ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ എന്തിനു ചെയ്യുമ്പോലേ നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഈ ഒരു കാര്യം, കാരണം ഞാൻ കൊറേ ആൾക്കാരോട് കൂടെ പോണ സമയത്ത് അന്വേഷിച്ചറിഞ്ഞിരുന്നതാണ്, ഒരാൾക്ക് പോളിനെ പറ്റി ഐഡിയ ഉണ്ടായില്ല. പിന്നെ അന്വേഷിച്ച് നടന്ന് നടന്നിട്ടാണ് അവസാനം എന്റെ മാരിയോ എന്ന് പറഞ്ഞിട്ട് ഇറ്റാലിയൻ കൂട്ടുകാരുണ്ട് എനിക്ക്, പുള്ളിയാണ് എന്നോട് പറഞ്ഞിരുന്നത് ഇമ്മ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് പോണം. അവൻ ഈ വോൾവോ മാത്രം ഓടിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളി കറക്റ്റായിട്ട് പറഞ്ഞതിന്റെ ബേസിലാണ് ഞാനിത് ചെയ്തത്. അപ്പൊ ഞാൻ ഈ സാധനം സ്റ്റാർട്ടായപ്പോ നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. അതായത് ഒരു കാര്യം, ഒരു ഇൻഫർമേഷൻ നമുക്ക് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയെന്നുള്ളത്.
അല്ലാതെ ചാനലിന് വ്യൂ അതൊക്കെയും വരണ പോലെ വരും. നമുക്കിപ്പോ ആ കൂടി എത്രയാണ് 1.8K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉള്ളു യൂട്യൂബ് ചാനല്. അത്ര വലിയ ആളൊന്നല്ല നമ്മള്. പക്ഷെ എന്തായാലും നിങ്ങളും ഇത് ചെയ്തു കഴിഞ്ഞാല് നിങ്ങളുടെ വണ്ടിക്ക് നല്ലതാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മുടെ വീഡിയോസിലേക്ക് നല്ല നല്ല സപ്പോർട്ട് തന്ന് സഹായിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. വീണ്ടും ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ റൺ ചെയ്യാനുള്ള എന്റെ എനർജി എന്ന് പറഞ്ഞത് ഇപ്പൊ ഈ സോളാർ പോലെ ആ സാധനം നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്. വീണ്ടും ഉണ്ടാവുന്നുള്ള പ്രതീക്ഷയിൽ അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ഓക്കെ.